ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ടീമാണ് ഇക്വഡോർ. ഇതിൻ്റെ യോഗ്യതാ റൗണ്ടിൽ അർജൻറ്റീനയും ബ്രസീലിനും ഒക്കെ കഷ്ടപ്പെട്ടു, പിന്നെ ഓരോ ഇക്വഡോറിനോട് കഷ്ടപ്പെട്ടിട്ടാണ് യോഗ്യത നേരുന്നത്. ആ ഗ്രൂ ആ വൻകരയപ്പെട്ട രാജ്യമാണ് ഇക്വഡോർ. പക്ഷേ ആതിഥേയർ എന്ന അടിസ്ഥാനത്തിൽ ജനങ്ങളെ സപ്പോർട്ടിൽ നിന്ന് ആതിഥേയർക്ക് പിടിച്ചു നിൽക്കാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസ് പാളി പോയതാണ് ഖത്തറിന് സംഭവിച്ച് പെട്ടെന്നുള്ള ഗോളും അങ്ങനെ തിരിച്ചടിക്കാൻ. അത് മാത്രമല്ല, ഈ ഇക്വഡോർ ഏത് കാലാവസ്ഥയിൽ നിന്നും കളിക്കാൻ കഴിവുള്ള ഒരു രാജ്യമാണ് ലാറ്റിൻ അമേരിക്കയിൽ വരുന്നത്. അതുകൊണ്ട് സ്വന്തം ആതിഥേയ അടിസ്ഥാനത്തിൽ ജനങ്ങൾ സപ്പോർട്ടിൽ നിന്ന് അതിജീവിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ആയതുകൊണ്ട് ആതിഥേയർക്ക് ഒരിക്കലും ആകുമ്പോൾ ഡിഫൻസ് പാളിയതാണ് ഇക്വഡോറിൻ്റെ, പിന്നെ ഖത്തറിൻ്റെ ഒന്നായിട്ട് ഡിഫൻസ് വെല്ലിൽ നിന്നിട്ട് വലംസിയ പോലത്തെ സ്ട്രൈക്കറെ പൂട്ടാനുള്ള തന്ത്രം ഫെലിക്സ് സാഞ്ചസ് എന്ന കോച്ച് അത് തന്ത്രം മെനിയേണ്ടതായിരുന്നു. ഇനിയിപ്പം അടുത്ത കളിക്ക് ഖത്തറിന് ചാൻസ് ഉണ്ടല്ലോ. പക്ഷേ നെതർലാൻഡ്സും സെനഗലുമാണ്, അപ്പോൾ അതുകൊണ്ട് സെനഗലും നെതർലാൻഡ്സിനും മറികടന്ന് ഖത്തറിൻ്റെ രണ്ടാം റൗണ്ട് കയറേണ്ട കാര്യങ്ങൾ ഇന്നത്തെ കാര്യത്തോട് പ്രയാസം തന്നെയാണ്.